ഹായ് ഹലോ, ഹായ് ഗൈസ്. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഏവർക്കും സ്വാഗതം. സ്വാഗതം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്തതായി എത്തിയിരിക്കുന്നെന്ന് പറയുന്നത് എവിടെയാണ് രാശ? ഇത് വിഴിഞ്ഞത്തെ ഒരു സ്പോട്ടാണ്. ഇത് മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. അതെ അതെ, ഏകദേശം നൂറ്റാണ്ടുകളുടെ കഥ പറയാനുള്ള ഒരു ചെറിയൊരു. അപ്പൊ നമുക്ക് നേരെ ഇനി അകത്തേക്ക് പോകും. അകത്തേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ. അപ്പോ നമ്മൾ അങ്ങനെ അതിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, പ്രവേശിക്കാൻ പോവുകയാണ്. സംരക്ഷിത സ്മാരകമാണിത്. സ്മാരകം ഇവിടെ വരുമ്പോ ആ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ സ്ഥലം പ്രാചീന കാലത്തൊരു സ്മാരക സംരക്ഷിത സ്മാരകമായി ഗവൺമെന്റിന്റെ 1958 ഒരു ആക്ട് ഉണ്ട്. അതായത് ഇത്തരം ദേശീയ ഇത്തരം ഇങ്ങനത്തെ സ്ഥലങ്ങള് സംരക്ഷിത മേഖലയായിട്ട് കണക്കാക്കി അത് ചെയ്യണം. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്. 1 ലക്ഷം രൂപ വരെ ഫൈൻ ഒക്കെ എടുക്കാനുള്ള കേസാണ്. ഈ വരുന്ന വഴിയിൽ രണ്ട് സൈഡും അവര് മനോഹരമായ രണ്ട് പുല്ല് മറ്റേ ചെടിയുടെ പേരറിഞ്ഞൂടാ, അറിയുന്നുള്ളവർ എന്താണെന്നൊന്ന് പറഞ്ഞു തരിക. ആ സംഭവം വെച്ച് അല്ലോ അവര് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് വെട്ടി വിട്ട് ഒരു മതിൽ വരെ ഒക്കെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു എന്നെ കാണാനായിട്ട് അല്ലേ. അതെ, ഇതോടെ ഒരു കിണറുണ്ട്. ഇവിടെ ചെറിയൊരു കിണറുണ്ട്, ചെറിയ വലിയൊരു കിണറുണ്ട്. ഇത് ആയി രാജാക്കന്മാരുടെ കാലത്ത് ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ഗുഹ ക്ഷേത്രം ഇതാണ്. ഈ ഇട സൈഡില് ശിവന്റെയും വലത് സൈഡില് ഒരു പാർവതി നടരാജ വിഗ്രഹമാണ്. നടുക്കിരിക്കുന്നത് വിനാധാര ദക്ഷിണമൂർത്തിയുടെ ആ ഒരു വിഗ്രഹമാണ്. വിഗ്രഹം ഇതൊരു വലിയൊരു പാറയിൽ അവര് കൊത്തിയുണ്ടാക്കുന്ന ഒരൊറ്റ പാറയാണ് ഈ കാണുന്നത്. ആ ഒരൊറ്റ പാറയില് ഏകഘോഷ കൊത്തിയെടുത്തിരിക്കുന്നത്. അതന്നെ ഏകഘോഷ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതായത് ഒരൊറ്റ പാറയിൽ കെട്ടിയെടുത്തിട്ടിരിക്കുന്നതാണ് അവര് ഇതെല്ലാം അല്ലേ. ഭയങ്കര രസമുണ്ട്. ഇതാണ്ട് ഇവിടെ വലിയൊരു ആൽമര. ഇവിടെ ഇത് ആലുങ്കയാണ്. ഇത് ആലുങ്ക. ഇവിടെ നിറഞ്ഞു കിടപ്പുണ്ട്. വലിയൊരു ആൽമരമാണ്. അതെ അതെ അതെ. സംഭവം ഒരു കുഞ്ഞു സ്പോട്ടാണ്, പക്ഷേ ഗവൺമെന്റ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെങ്കിൽ അതിന്റെ ആ ഒരു പ്രാധാന്യം നമുക്കത് ഊഹിക്കാം എന്നുള്ളതാണ്. രണ്ട് നടപ്പാത രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നടപ്പാത. പിന്നെ അവിടെ ഒരു ബെഞ്ച്, ഇവിടെ ഒരു ബെഞ്ചുണ്ട്. അതേപോലെ അപ്പുറത്ത് സൈഡിലും ഒരു ബെഞ്ചുണ്ട്. ഇത് വലിയ ഒരു സ്പോട്ടൊന്നും പറയാനൊന്നുമില്ല, കുഞ്ഞു സ്പോട്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പാറയിലുള്ള അല്ലേ. അതെ അതെ, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരക്ഷിത നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 17 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. വിഴിഞ്ഞം റോക്ക് കേവ് ടെമ്പിൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത മാപ്പിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് അല്ലേ ഒന്ന് കാണുക. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്പോട്ട്. കുഞ്ഞു സ്പോട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ വലിയ മറ്റേ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ടിക്കറ്റും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആർക്കും വേണോ വരാം. ഗേസ്, അപ്പൊ ഇവിടെ കൊറേ ആലും കായൊക്കെ തറയിൽ വീണടക്കുമ്പോൾ ഇഷ്ടംപോലെ ഈ ആൽമരത്തിൽ നിന്ന് ഇഷ്ടംപോലെ കായൊക്കെ വീണടപ്പുണ്ട്. അതായത് ഇത് ഇത്തരത്തിലുള്ള പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും 1958 ഒരു ആക്ട് ഉണ്ട്. ആ ഒരു ആക്ട് പ്രകാരം അവരത് പ്രൊട്ടക്റ്റ് ആയിട്ട് ഇങ്ങനെ സംരക്ഷിച്ചിങ്ങനെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. 2010 ഈ ഒരു നിയമം ചെറിയൊരു ഭേദഗതിയോടെ പ്രാബല്യത്തിൽ വരികയും ഈ സ്മാരകത്തെ നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ രൂപമാറ്റം വരുത്തുകയോ അങ്ങനെ വിരൂപപ്പെടുത്തുകയോ ദുരുപയോഗം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ ഇത് രണ്ടും കൂടിയോ ഉള്ള ശിക്ഷ ലഭിക്കുമെന്നുള്ള ഇതാണ് പറയുന്നത്. ഇതുപോലുള്ള എല്ലാ സംരക്ഷിത സ്ഥലങ്ങളും അങ്ങനെ. അതെ, ഇത് ഏകദേശം 8-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരുപാട് വർഷം 800 അതെ അതെ, അത്രയും വർഷം പഴക്കം വരുന്ന ആ ഒരു ഇതാണ്. അപ്പം നമുക്കൊരു ഇത് എന്തോ ഇപ്പൊ പറയാം, നമ്മുടെ ആ ഒരു ചിന്തകൾക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു സ്ഥലവും അന്ധകാലത്ത് കൊത്തിയെടുത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആലോചിച്ചു. അതെ 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 ഗൈസ്, ഇതൊരു കുഞ്ഞു സ്പോട്ടാണ്. ഈ ഒരു ചെറിയൊരു അമ്പലം അവരൊരു വളരെ ഭംഗിയായിട്ട് ഒരു വെള്ള കളർ പുഷ്പങ്ങളൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. കണ്ടാ ശരി, നല്ല ഭംഗിയായിട്ട് ആ ഒരു രീതിക്ക് അവര് സേഫ് ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അലങ്കരിച്ച് ആ ഒരു രീതിക്ക് നിർത്തിയിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. അതെ. ഹായ് ഗൈസ്, ഏതപ്പോ നമ്മള് ഇന്ന് കണ്ടത് വിഴിഞ്ഞത്തുള്ള ഒരു പുരാതനമായിട്ടുള്ള ഒരു റോക്കറ്റ് എന്തോ പറയാം. അതെ, ചെറിയൊരു വളരെ കുഞ്ഞൊരമ്പലമാണ്. ഒരു പാറ തുരന്ന് നിർമ്മിച്ച ഇന്ത്യയിലേതല്ല, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതെ, അതായത് ഒരു സംരക്ഷിത മേഖലയാണ്, ഗവൺമെന്റ് സംരക്ഷിത മേഖലയാണ്. പുരാവസ്തു വകുപ്പിന്റെ ഒക്കെ കീഴിൽ വരുന്ന എന്റെ തലയിൽ മറ്റേ എന്റെ കണ്ണിലെന്തോന്നു മറ്റേ കാ വീണു കേസ് ആലിംഗ
അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വളരെ കുഞ്ഞായിട്ടുള്ള ഒരു സ്പോട്ടാണ്, കുഞ്ഞു വീടിയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം. അഭിപ്രായങ്ങൾ പിന്നെ നമ്മൾ വീഡിയോ കാണാം. ഓക്കെ, ടാറ്റ.